നമസ്കാരം. മാന്യ ശ്രോതാക്കളോട് ഒരപേക്ഷയുണ്ട്. ഇന്ന് ആവേശം മൂത്ത് ദേവീ ഭാഗവതം 461-ാം ഭാഗം പറയുമ്പോൾ 11-ാം അധ്യായത്തിലെ മഹാകാളി സമുത്പത്തി എന്നുള്ളത് 1-ാമത്തെ ശ്ലോകം വർണ്ണിച്ചു. അതിൻ്റെ ശേഷം അറിയാതെ കണ്ട് ആ രണ്ട് പേജ് വിട്ടു, ഒരു പേ ഒന്നായിട്ട് തിരിച്ച് മറിച്ചുപോയി ഞാൻ അറിയാതെ കണ്ട്. അപ്പോൾ അതിൽ 2-ാം ശ്ലോകം മുതൽക്ക് 34-ാമത്തെ ശ്ലോകം ആ മഹാലക്ഷ്മി അല്ല മഹാകാളി സമുദ്രത്തിൽ കഴിഞ്ഞു. പിന്നെ ഞാൻ തുടങ്ങിയത് 12-ാം അധ്യായത്തിൽ മഹാലക്ഷ്മി സരസ്വതി സമുത്പത്തി എന്നുള്ള 3-ാമത്തെ ശ്ലോകത്തിലെ തുടങ്ങും. വലിയൊരു അബദ്ധം പറ്റി, അത് നമുക്ക് നാളെ നേരാക്കാം. നാളെ നേരാക്കാമെന്ന് പറഞ്ഞാൽ എവിടെ, അതായത് നാളെ പിന്നെ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയിട്ടുള്ളത് ഞാൻ. ഏത് ജഗൽ സംഭോജയാൽ പ്രീതിപൂർവം മിണ്ണൂരോടോതിനാൽ തുഷ്ടയായേൻ ശ്രേഷ്ഠയാം ഞാൻ ഈ സ്തവത്താൽ സുരേന്ദ്രരെ എന്നല്ലേ. അപ്പം നാളെ അതിന് ശേഷം പറയില്ല, അതിന് മുമ്പത്തെ ആ വിട്ട ഭാഗങ്ങൾ രണ്ട് പേജുണ്ട്, അത് പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ അവിചാരിതമായിട്ടാണ് എൻ്റെ ചേച്ചിയെ ഒന്ന് പരാമർശിച്ചത്. അപ്പോൾ ചേച്ചി ഇനി എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാനത് തിരുത്തുന്നതിന് മുമ്പേ ഞാൻ അത് കമ്മിറ്റിയുടെ എൻ്റെ മിസ്റ്റേക്ക്, പക്ഷേ അല്ലെ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാതെ കണ്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ നേരാക്കാം, നാളെ നേരാക്കാം കേട്ടോ. ഏവർക്കും ഒരിക്കൽ കൂടി ദേവിയുടെ നാമത്തിൽ എന്താ പറയുക, എല്ലാം നേരെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.